ഹല്ലേലൂയാ സ്തോത്രം സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്നും നമുക്ക് വരുവാൻ ദൈവം ഒരു അവസരം തന്നു അതിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദന അറിയിക്കുന്നു ഇന്നലത്തെ ദിവസം കഴിഞ്ഞു ഇന്നൊരു പുതിയ ദിവസം ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാനുണ്ടാവും എന്തൊക്കെ ടാസ്ക് അവിടെ ഉണ്ട് നമുക്കറിയില്ല ദൈവത്തിന് ഓൾറെഡി അറിയാം ദൈവം അതെല്ലാം ചെയ്യുവാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ ഇത്രയും നാളും ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മനസ്സിൽ കൽപ്പന ചെയ്യും നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും എനിക്ക് വിചാരിച്ചാലും മേ ബി ആ ഒരു ഇൻറ്റൻസിറ്റി എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ന്യൂസിൽ കാണുന്നതും പല രാജ്യങ്ങളിലും ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് നേഴ്സസ് സ്റ്റാഫ് എല്ലാവരും പോകുന്ന ആ സ്ട്രെസ് അത് കാണുന്നുണ്ട് റീസെൻ്റ്ലി മെഡിക്കൽ വർക്കേഴ്സിനെ സിറ്റിസൻസ് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഒത്തിരിയും വിഷമം വന്നു ഒരു ഡോക്ടർ അവർ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് കയറാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമവും വന്നു എങ്ങനെയാണ് മനുഷ്യർ സ്വാർത്ഥരായി പോകുന്നത് വളരെ സെൽഫിഷാണ് നമ്മുടെ ലോകം സെൽഫ്ലെസ്സായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ചില സമയത്ത് ജീവന് വേണ്ടി എൻ്റെ ജീവനൊന്നും പറ്റരുത് എനിക്ക് മരിക്കണ്ട അതിനാണ് ആൾക്കാർ പേടിക്കുന്നത് എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾക്കൊരിക്കലും ഭയക്കേണ്ട കാര്യമില്ല ഇനോ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഓരോരുത്തർക്കും ദൈവം ആ ബലം തരട്ടെ ആ ധൈര്യം തരട്ടെ എത്ര പേര് നിങ്ങളെ ഒന്ന് രണ്ട് പേര് ചിലപ്പം നമ്മുടെ ഇത്രയും പോപ്പുലേഷനിൽ 1% കുറവായിരിക്കും ആൾക്കാർ മെഡിക്കൽ പ്രൊഫഷണൽസിനെതിരെയായിട്ട് നിൽക്കുന്നത് എനിക്കറിയില്ല എൻ്റെ ശതമാനം പറയാനറിയില്ല എങ്കിലും എത്രയോ പേര് നിങ്ങൾക്ക് കൂടെ ഉണ്ട് നിങ്ങൾ മറക്കാതെ ഓർക്കണം ഞങ്ങളെപ്പോലെ ഒത്തിരി പേര് നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് വീട്ടിൽ നിന്നും നിങ്ങൾ ആശുപത്രിയിൽ എത്തുന്നവരെയും ഉള്ള നിങ്ങളുടെ യാത്ര വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും ചിലവർ അമ്മമാർ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം എന്ത് ഏത് ഡിപ്പാർട്ട്മെൻറ്റും ആയിക്കോട്ടെ ഡോക്ടർ തന്നെ ആവണമെന്നില്ല നേഴ്സ് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ ഭാഗം ഓരോരുത്തരും ചെയ്യുന്നുണ്ട് ആരെയും ഇതിൽ നമുക്ക് കുറവായിട്ടോ കൂടുതലായിട്ടോ കാണാൻ സാധിക്കില്ല ബിക്കോസ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാൻഡമിക് ഇങ്ങനെ ഒരു സമയത്ത് റിസ്ക് ചെയ്ത് നിങ്ങൾ പോവുകയാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം വീട്ടിലുള്ളവരെ തൊടാൻ പറ്റില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പരിചയമുള്ള ഒരു പുലി വീട്ടിൽ ചെന്നാൽ അമ്മയോട് പറയും മേശയിൽ വെച്ചിട്ട് അമ്മ പോയിക്കോ ഞാൻ വന്ന് അമ്മയുടെ അടുത്തിരിക്കുന്നില്ല അത്രയും കെയർഫുള്ളായിട്ട് ചെയ്യുന്നു മക്കളുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല അത് കെയർഫുള്ളായിട്ട് ചെയ്യുന്നു അങ്ങനെ നിങ്ങളെ ശരിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എടുക്കുന്ന സാക്രിഫൈസ് പിന്നെ വീടുകളിൽ പോകാൻ പറ്റാതെ ദൂരെ നിൽക്കുന്നവർ അവർ നിങ്ങളെടുക്കുന്ന സാക്രിഫൈസ് ഒരിക്കലും മറക്കുന്നില്ല ഞങ്ങൾ ആരും മറക്കത്തില്ല ദൈവം മറക്കത്തില്ല മനുഷ്യർ മറന്നാലും ദൈവം അത് മറക്കുന്നില്ല ദൈവം അത് കാണുന്നുണ്ട് ദൈവം അത് അറിയുന്നുണ്ട് ദൈവത്തിനറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിനറിയാം ഹല്ലേലൂയ നിങ്ങളുടെ താഴ്ചയിലും നിങ്ങളുടെ ഉയർച്ചയിലും സന്തോഷത്തിലും സങ്കടത്തിലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ഓർക്കുമായിരുന്നു പ്രാർത്ഥന എത്ര പവർഫുള്ളാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പ്രാർത്ഥന എത്ര പവർഫുള്ളാണ് നമ്മളുടെ പ്രാർത്ഥന അട്ടർ ചെയ്യുമ്പോൾ നമ്മൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഉത്ഭവിക്കുന്ന ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പ്രാർത്ഥന ഉത്തരം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു ദൈവം അത് ചെയ്തു തരുന്നു നമുക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അത് അത്ര എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ പ്രാർത്ഥിക്കാം പ്രാർത്ഥന നിങ്ങളും ചെയ്യണം പ്രാർത്ഥനയിൽ വിശ്വസിക്കുക നമുക്കറിയാം ഷമുവേലിൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഏലി വിചാരിച്ചു ഇവർ എന്തോ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ് പക്ഷെ അവരവരുടെ മനസ്സ് തുറന്ന് ദൈവത്തോട് അവരിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്കും
അന്നയുടെ പ്രാർത്ഥന. അന്ന വിധവയായി കൊച്ചിലേ വിധവയായ വർഷങ്ങളോളം അപ്പം ആലയത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. പിന്നെ ഈവൻ അല്ലാതെ തന്നെ പൗലോസൊക്കെ ജയിലിലിരുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ പ്രാർത്ഥന, പ്രാർത്ഥന വളരെ പവർഫുള്ളാണ്. പ്രാർത്ഥന വളരെ പവർഫുള്ളാണ്, പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. അതുകൊണ്ട് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈവൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വന്നാൽ പോലും, ഒരു ചെറിയൊരു ഡിസിഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വേണം ചെയ്യണം കുറഞ്ഞു പോയല്ലോ എന്തെങ്കിലും ഒന്ന് വന്നാൽ ഉടനെ ആദ്യം നിങ്ങൾ മനസ്സിലെ ദൈവത്തെ വിളിക്കണം, കർത്താവേ ഇതിൽ നീ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരണം, ഇതിന് നീ വഴി കാണിച്ചു തരണം എന്ന്. ദൈവം അവിടെ പ്രൊവൈഡ് ചെയ്യും. ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു ദൈവമേ. ഇന്നത്തെ ഒരു പകൽക്കാലം കൂടെ ഞങ്ങൾക്ക് നൽകിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളെ ഓരോരുത്തരെയും ഹല്ലേലൂയ നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഉച്ച തല മുതൽ ഉള്ളം കാല് വരെയും യേശുവേ നിൻ്റെ രക്തം കൊണ്ട് കവർ ചെയ്യുന്നു. ദേഹം ദേഹി ആത്മാവ് സമർപ്പിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിട്ടുണ്ടെങ്കിലോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ ദൈവമേ ഞാൻ ഇവർക്ക് വേണ്ടി ഹല്ലേലൂയ അവർക്കെല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു കർത്താവേ. കാരണം നിൻ്റെ വചനത്തിൽ നീ ക്ലിയറായിട്ട് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നത് പോലെ നീ ഞങ്ങൾക്ക് മാപ്പ് തരുന്ന കർത്താവേ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ മറ്റുള്ളവർക്ക് ഹൃദയം തുറന്ന് മാപ്പ് കൊടുക്കുന്നു. യേശുവേ നീ ഞങ്ങളെ ഫുഗീവ് വേണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബൈ ഫെയ്ത്ത് കർത്താവേ ഞാൻ ഓരോരുത്തരിലും നിൻ്റെ ഫുഗീവ്നെസ് റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ നിൻ്റെ രക്തം കൊണ്ട് കവർ ചെയ്യുന്നു. സങ്കീർത്തനം 91 ക്ലെയിം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യുന്നു കർത്താവേ. ഒരിക്കലും ശത്രു ജയിക്കുകയില്ല. ഹല്ലേലൂയ, ശത്രു പലതും ചെയ്യും, പക്ഷേ അതൊരിക്കലും വിക്ടറിയിലോട്ട് എത്തുകയില്ല. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിനെ സ്നേഹിക്കുന്നവരെല്ലാവർക്കും സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വചനം പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. നീ ഞങ്ങളുടെ പരിചയം, നീ ഞങ്ങളുടെ പലകയുമാകുന്നു. നീ ഞങ്ങളുടെ ബലമാണ്. നീ ആണ് ആൽഫ ആൻഡ് ഒമേഗ. നിനക്ക് അന്ത്യവും അറിയാം, ആദ്യവും അറിയാം. നിനക്ക് ഇന്നത്തെ കാര്യം എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്ന് അറിയാം. നിന്നെ നിന്ന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ, നീയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ, നിൻ്റെ കരങ്ങളിലോട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞാൻ ഇവിടെയുള്ള ഓരോരുത്തരെയും, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന നിൻ്റെ മക്കളെയും പ്രാർത്ഥന കേൾക്കാത്ത മക്കളെയും, ഹല്ലേലൂയ, നിനക്ക് കർത്താവ് ഈ ഒരു സാഹചര്യത്തിൽ കർത്താവ് ആശുപത്രികളിൽ കർത്താവ് പേഷ്യൻസിനെ നോക്കുന്ന ഓരോ വ്യക്തിയും ആശുപത്രിയിൽ ഓരോ സ്റ്റാഫും കർത്താവേ യേശുവേ, ആ ഗേറ്റിൻ്റെ നട മുതൽ കർത്താവേ ഉള്ളിലത്തെ മുറികളിൽ നിൽക്കുന്നവരെയും എല്ലാവരെയും യേശുവേ നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. പേര് പേരായി സമർപ്പിക്കുന്നു. എനിക്ക് ആരെ അറിയില്ല, പക്ഷെ നിനക്ക് എല്ലാവരെയും അറിയാം. അവർ പോകുന്ന ഓരോ സാഹചര്യവും നീ അറിയുന്നു കർത്താവേ. എല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. കരങ്ങളെ അനുഗ്രഹിക്കണം, അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. അവരുടെ ഹൃദയത്തിൽ യേശുവേ നിൻ്റെ സമാധാനത്തെ സേമിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അവർ ശുശ്രൂഷിക്കുന്ന ഓരോ പേഷ്യൻസും ഓരോ വ്യക്തികളിലും യേശുവേ നിൻ്റെ സ്നേഹം അവരനുഭവിക്കും വിധം കർത്താവെ നിൻ്റെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണം. ധൈര്യത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിലുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇവരുടെ ഫാമിലീസ്, ഇവരുടെ ദൈവമേ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് കർത്താവ്, ലൗഡ് വൺസ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ ഓരോരുത്തരിലും എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കർത്താവേ നീ ഹീൽ ചെയ്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടും ഇമോഷണലി മെൻ്റലി ഫിസിക്കലി സ്ട്രെസ് എല്ലാം മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തെയും സമാധാനത്തെയും കൊടുക്കണം. സന്തോഷമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഔഷധം, ദ ഗുഡ് മെഡിസിൻ എന്ന് വചനം പറയുന്നു കർത്താവേ. ആ സന്തോഷം കൊണ്ട് നിറയ്ക്കണം. ഒരിക്കൽ കൂടി എല്ലാവരും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു യേശുവേ. ദൈവമേ പ്രാർത്ഥന തീരുന്നില്ല കർത്താവേ. ഹൃദയത്തിൽ മുഴുവനും പ്രാർത്ഥനയോടുകൂടി ഈ ഒരു അവസരത്തിൽ കർത്താവേ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ അക്കണേ പിതാവേ, ആമേൻ. സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നും ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ആമേൻ.